السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أفضل المخلوقين وعلى سائر الأنبياء والأجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا، بل أحياء عند ربهم يرزقون. صدق الله مولانا العظيم. بلاد الله طرا بين أيدي، كخبزات تقلب في القماء، فأسلم منهم قوم سعيدوا، وقد دخلوا بعز في حمائي. بإذن المصطفى المختار جدي، شهدت لذاك فضلي في النماء. ഏറ്റവും ബഹുമാനാദരവുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ, മഹത്തുക്കളായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുൽത്താൻ അൽ ഖുതുബ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. മഹാനവറുകളും അവിടുത്തെ ഭാര്യയും അവിടുത്തെ മകൻ സയ്യിദ് സുൽത്താൻ അബൂ താഹിറും അതുപോലത്തെ അവിടുത്തതാകുന്ന കുടുംബങ്ങൾ, അളിയൻ ജൈനുൽ ആബിദീൻ ഷഹീദ് വലിയുള്ള, അവിടുത്തെ മന്ത്രിമാരായ ബഹുമാനപ്പെട്ട സയ്യിദ് അമീർ അബ്ബാസ് വലിയുള്ള തുടങ്ങി ആയിരത്തോളം വരുന്ന മഹാത്മാക്കൾ, ശുഹദാക്കളായ ഒരു മഹത്താകുന്ന മാസത്തിലാണ് നാം ഇപ്പോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഉറൂസ് ദുൽഖഅദ് 1 മുതൽ 30 വരെ നീണ്ടു നിൽക്കുകയാണ്. ഒരു മാസക്കാലം അവിടുത്തെ മൗലിദും കൊടികാറ്റവും ചന്ദനം പൂശലും കൊടിയിറക്കവും ഇങ്ങനെ തുടങ്ങി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉറൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനവറുകളുടെ ബറക്കത്തിന് വേണ്ടി നമുക്കല്പം അവിടുത്തെ ചരിത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. മഹാനവറുകൾ വഫാത്തായിട്ടുള്ളത് ഹിജ്റ 595, ദുൽഖഅദ് 23 മഹാനവറുകൾ വഫാത്തായിട്ടുള്ളത്. 847 ഉറൂസ് മുബാറക്കാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനവറുകൾ മദീന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാജാവായി മാറുകയും ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കൽ മദീനയിൽ ഹുജ്റത്തു ഷെരീഫയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തുപോയി സിയാറത്ത് ചെയ്തു. അവിടെ ഇരിക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു നിർദ്ദേശം, അവിടെ നിന്ന് കിട്ടിയ ഒരു അശ്ശരീരി അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയത്, മോനെ
നീ ഹിന്ദി എന്ന നാട്ടിൽ പോയി, തമിഴ്നാടെത്തി, പാണ്ഡ്യൻ രാജാവ് എന്ന് പറയുന്ന ഒരു മുസ്ലിം വിരോധിയായ ഇസ്ലാമിന്റെ ശത്രുവായ അദ്ദേഹവുമായി നീ ചെന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഇസ്ലാമിക പ്രബോധനം അവിടെ നടത്തി, ഇസ്ലാമിക ശബ്ദം അവിടെ നീ ഉയർത്തണം എന്നാണ് മഹാനവറുകളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ട് മഹാനവറുകൾ ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുകയും ഒരു വലിയ ഭരണകൂടം തന്നെ പ്രഗത്ഭരായ മന്ത്രിമാരും കുടുംബങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ 19 വയസ്സായ മകൻ അബൂ താഹിറുൽ അർവദി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഒരു സംഘം ആളുകൾ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അർവദി തങ്ങൾ, ബാദുഷാ തങ്ങൾ, അവിടത്തേതാകുന്ന ഉപ്പാപ്പയായ സയ്യിദുൽ വുജൂദ് മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഓ നബിയെ, എനിക്ക് അങ്ങയുടെ ചാരത്ത് ഈ ബഖീഇൽ തന്നെ കിടക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് അവിടെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറഞ്ഞത്, മോനെ, നീ മദീനയിൽ നിന്ന് ഒരല്പം മണൽ കൊണ്ടുപോകുക, അത് നീ പോയി യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് നീ അവിടെ വിതറുക. എവിടെയാണോ നിന്റെ ഖബറ് വേണ്ടത് ആ സ്ഥലത്ത് നീ വിതറുക, അവിടെയായിരിക്കും നിന്റെ ഖബറ്, നിനക്ക് അവിടെ അന്ത്യവിശ്രമം കൊള്ളലാണ് നല്ലത്. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കാനും ഇസ്ലാമിനെ വളർത്താനും ഒരു ഇസ്ലാമിക ശത്രുക്കളെ നശിപ്പിക്കാനും എക്കാലത്തും മുസ്ലിമീങ്ങളുടെ ഒരു അഭയ കേന്ദ്രമായി മാറാനും ഒക്കെ നിനക്ക് കഴിയും എന്നതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തോട് ഉപദേശിച്ചത്. ആ ഉപദേശം കേട്ടുകൊണ്ട് മഹാനാകുന്ന ഇബ്രാഹിം ബാദുഷൽ എർവദി റളിയല്ലാഹു തആല അൻഹും അവിടുത്തെ കുടുംബങ്ങളും അവിടുത്തെ മന്ത്രിമാരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയും വരുന്ന വഴികളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ അടക്കം വന്ന് അവിടെ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും തുടങ്ങി തമിഴ്നാട്ടിലും തുടങ്ങി ഒരുപാട് മഹാന്മാർ മഹാനവറുകളുടെ പിന്നിൽ അണിനിരക്കുകയാണ്. ബഹുമാനപ്പെട്ട നല്ല ഇബ്രാഹിം വലിയുള്ള അടക്കം തമിഴ്നാട്ടുകാരാണ്. അവരടക്കം തുടങ്ങിയിട്ട് പല ആളുകളും ബഹുമാനപ്പെട്ടവരോട് അനുകരിക്കുകയും അവരൊക്കെ ചേർന്നിട്ട് പാണ്ഡ്യനെ തോൽപ്പിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷ അർവദി തങ്ങൾ തന്നെ പറഞ്ഞു, വലൗലാ ബല്ലു സൈഫി ബിദ്ദിമായി, എന്റെ ഈ മഹത്താകുന്ന വാളിന്റെ മുമ്പിൽ ആ വാളിന് ഈ പാണ്ഡ്യനടക്കമുള്ള ആളുകളുടെ രക്തം ഞാൻ കുടിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ലയബുക്കൽ ഹിന്ദു, ഈ ഹിന്ദ് എന്ന് പറയുന്ന മഹാരാജ്യം അത് മൂഢതയിൽ ഇരുട്ടിൽ മുങ്ങിപ്പൊന്തുമായിരുന്നു എന്നാണ് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തിയത്. മഹാനവറുകൾ പറഞ്ഞു, ബിഇദ്നിൽ മുസ്തഫൽ മുഖ്താരി ജദ്ദി ഷഹിത്തു, എന്റെ മുഖ്താറായ എന്റെ ഉപ്പാപ്പയായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതത്തോടുകൂടെയാണ് ഞാൻ ഷഹീദാവുകയും എനിക്ക് വലിയ മഹത്വങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ നാട് മുഴുവനും എന്റെ രണ്ട് കയ്യിലായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്നു. ഒരു റൊട്ടി എന്റെ കയ്യിൽ ഏത് പ്രകാരമാണോ ഏൽപ്പിച്ചു തരുന്നത് അതുപോലെ, ആ റൊട്ടി വേണമെങ്കിൽ അത് ഉരുട്ടാനും അത് പിച്ചി എടുക്കാനും ഭക്ഷിക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ എന്ന പോലെ ഈ ഭൂമിയെ എന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സമ്മതത്തോടുകൂടെ അങ്ങനെ ഫഅസ്ലമ മിൻഹും ഖൗമുൻ സഈദുൻ, ആ കൂട്ടത്തിൽ ഞാൻ പ്രബോധനം നടത്തിയപ്പോ നാളെ ആഖിറത്തിൽ അള്ളാഹു തീരുമാനിച്ച വിജയികൾ ആരൊക്കെയാണ് അവരൊക്കെ എന്നെ കാരണം കൊണ്ട് മുസ്ലിമാവുകയും അല്ലാത്ത ഒരു വിഭാഗം അങ്ങനെ തന്നെ കുഫറിലായിക്കൊണ്ട് അവർ ഈ ലോകത്തോട് വിട പറയുകയും മൃതിയടയുകയും ചെയ്യുകയായിരുന്നു എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയുണ്ടായി. ആ രൂപത്തിൽ മഹാനവറുകൾ ആയിരത്തോളം വരുന്ന ആളുകൾ മഹാദുഷ്ടനും ധിക്കാരിയുമായ പാണ്ഡ്യനോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരെ വധിക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ ദിവസങ്ങളോളം നീണ്ടു നിന്ന യുദ്ധത്തിൽ മഹാന്മാരാകുന്ന ഇവര് അധികം ആളുകളും ഷഹീദാവുകയാണ് ഉണ്ടായിട്ടുള്ളത്.
അവരുടെയൊക്കെ മസാറുകൾ ഏർവാടിയിൽ മാത്രമല്ല പരിസരത്ത് കിലോമീറ്ററുകളോളം നമ്മൾ ആയിരത്തി ചില്ലാനും ഏക്കർ പറമ്പുകളിൽ അവരൊക്കെ നിരന്നു കിടക്കുന്നത് കാണാൻ കഴിയും. അതിനും പുറമെ മധുരയില് ബഹുമാനപ്പെട്ട സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നു. ജിദ്ദയുടെ അവിടുത്തെ ഭരണം അവിടുത്തെ മേധാവിയായിക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടത് മഹാനവറുകളെ ആയിരുന്നു. അത് കുന്ത സുൽത്താനം ബി ബന്ദറ ജിദ്ദത്തിൻ, ബന്ദർ ജിദ്ദയുടെ സുൽത്താനായി അവിടുത്തെ അധികാരം ഏൽപ്പിച്ചിരുന്നത് ബഹുമാനപ്പെട്ട സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹു അൻഹുവിനെയാണ്. മഹാനവറുകളും ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വരികയും അന്ന് ആ യുദ്ധത്തിൽ ഷഹീദായിട്ടില്ലെങ്കിലും പിന്നീട് മധുരയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അങ്ങോട്ട് നീങ്ങി ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഉയർന്ന മലയുടെ മുകളിൽ മഹാനവറുകൾ അഭയം പ്രാപിച്ചെങ്കിലും അവിടെ വെച്ചുകൊണ്ട് ശത്രുക്കൾ മഹാനവറുകളെയും കൊല ചെയ്യപ്പെടുകയായിരുന്നു. ഇങ്ങനെ തുടങ്ങി ഏർവാടിയുടെ പരിസരത്ത് പലയിടത്തും കിടക്കുന്ന മഹാന്മാരാകുന്ന ശുഹദാക്കൾ, ആയിരത്തോളം വരുന്ന മഹാന്മാർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ അർവദി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക പ്രബോധനം അവർ നടത്തുകയും അവരിൽ നിന്ന് പലരും ഷഹീദായി ആ മഹത്വം അവർക്ക് കിട്ടുകയും ചെയ്യുകയാണ്. ഇങ്ങനെ തുടങ്ങി ഇന്നും നാനാജാതി മതസ്ഥരുടെയും പല രോഗങ്ങൾക്കും അതുപോലെ മാനസിക പൈശാചിക പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാറിയ കേന്ദ്രമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ മസാറും അതിന്റെ പരിസരങ്ങളും. അവിടെ വരുന്നവർക്കറിയാം അവിടെ നിളകുന്നതും കൂക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ തുറന്ന് പറയുന്നതും അതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളും എല്ലാം അവിടെ പോയി സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്കും മറ്റുമൊക്കെ അറിയുന്നതാണ്. ആ മഹാനാകുന്ന ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ശുഹദാക്കളായത് ഈ ദുൽഖായദ് മാസം 23 ആണെന്ന് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ചരിത്രങ്ങളൊക്കെ വളരെ വിശാലമായി തന്നെ പുസ്തകത്തിലും പദ്യത്തിലും ഗദ്യത്തിലും ബൈത്തുകളിലും ഒക്കെ ഉണ്ട്. നമുക്കൊക്കെ അറിയുന്നവരാണ്. ഈ സമയത്ത് ആ മഹാന്മാരുടെ മതത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന മൗലിദുകളും ബൈത്തുകളും അതുപോലെ കഴിയുന്ന ഖുർആനും ഒക്കെ ഓതി ഹദിയ ചെയ്ത് അവരുടെ പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാൻ നാം ഒക്കെ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനാകുന്ന സുൽത്താൻ ഖുത്ബ് ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അവിടെ കിടക്കുന്ന മുഴുവൻ മഹാത്മാക്കളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ കടികെട്ടിയുള്ള ഈമാനാക്കി മാറ്റട്ടെ. ഇസ്ലാമിക ശത്രുക്കളെയും മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെയും അള്ളാഹു പരാജയപ്പെടുത്തി എക്കാലത്തും ഏത് നാടുകളിലും അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തിൽ നിന്നും ഇസ്സത്തിനെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്നീ സമയത്ത് ദുആ ചെയ്യുകയാണ്.